കൂടുതലെ നമസ്കാരം നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് ബോർവെൽ വെള്ളം ഉപയോഗിക്കുന്നവരും ഇനി ബോർവെൽ വെള്ളം ഉപയോഗിക്കാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ ആ ഒരു പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കിണർ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് കിണർ ഇല്ലാത്തൊരു അടുത്ത വീട്ടിലെ കിണറിലെ വെള്ളം ഉപയോഗിച്ചിരുന്നു അങ്ങനത്തെ ആയിരുന്നു ആ ഒരു നാട്ടിൻപുറ സമ്പ്രദായം കാര്യങ്ങളൊക്കെ പിന്നീടൊക്കെ പതുക്കെ പതുക്കെ പുതിയ വീടുകളും എല്ലാം വന്നപ്പോഴും വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടും സ്ഥലമൊക്കെ ചെറുതായ സമയത്ത് ആൾക്കാർ ബോർവെല്ല് കുത്താൻ തുടങ്ങി അപ്പോൾ അന്ന് കുത്തിയ സമയത്ത് അന്ന് വീടിൻ്റെ അടുത്ത് കുറച്ച് നീങ്ങിയിട്ടൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ബോർവെല്ല് കുത്തി അപ്പോൾ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യം അത് വലിയൊരു കാഴ്ച തന്നെയായിരുന്നു അന്ന് ആ ബോർവെല്ല് കുത്തിയ സമയത്ത് വെള്ളം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ എത്ര അടി താഴ്ച പോയിന്ന് നമുക്കറിയില്ല പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം വലിയ കുഴപ്പമില്ല ആ വെള്ളം തന്നെ പലരും എല്ലാ വീട്ടിലെല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നതാണ് പക്ഷെ അതെല്ലാം മാറി ആ കാലഘട്ടം മാറി കാര്യം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ബോർവെല്ല് അവർ കുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര കുത്തിയിട്ടും ആ വെള്ളം കിട്ടുന്ന വെള്ളത്തിന് ശരിക്കും പറഞ്ഞാൽ സ്മെല്ലുണ്ട് ചിലപ്പോൾ അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളും ആ വെള്ളത്തിന് അവർ ഫേസ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു വീട്ടിൽ മാത്രം കാര്യമായിരുന്നില്ല പിന്നീട് അന്വേഷിച്ചപ്പോൾ ആ ഏരിയയിലെ എല്ലാ സ്ഥലങ്ങളിലും ബോർവെല്ല് വെള്ളത്തിൽ പല പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ആ പണ്ടത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഇപ്പോൾ വെള്ളത്തിന് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പണ്ട് എല്ലാം ഇപ്പോൾ വർഷങ്ങളിലും എല്ലാ വർഷത്തും എല്ലാ വർഷവും സാധാരണ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പല പ്രസിദ്ധീകരണങ്ങളും വരാറുണ്ട് ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്ര അടി താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു പല പല ഇത് ന്യൂസ് റിപ്പോർട്ടുകളും എല്ലാമായിട്ട് വരാറുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാര്യം പ്രത്യേകിച്ച് ബോർവെല്ലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ കാര്യം എത്ര നാൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു ഒരിക്കലും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ബോർവെല്ല് ഈ പറഞ്ഞ കാലയളവിൽ ആ ബോർവെൽ വെള്ളത്തിനുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മൾ ബോർവെൽ വെള്ളം പരമാവധി ഉപയോഗിക്കുകയും പക്ഷെ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു 10 അടി മുതൽ ചിലപ്പോൾ ഒരു 400-500 അടി വരെ ആൾക്കാർ കുഴിച്ചിട്ടാണ് ബോർവെൽ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ 500 അടി എന്ന് പറയുമ്പോൾ 100 അടി എന്ന് പറയുമ്പോൾ 30 മീറ്ററാണ് അപ്രോക്സിമേറ്റ്ലി അപ്പോൾ ഓരോ 150-200 മീറ്ററൊക്കെ ഭൂമിയുടെ അടിയിലോട്ട് വന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ബോർവെൽ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് ഒരിക്കലും അത് റീഫിൽ ആവുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഈ ബോർവെൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കൂടാനുള്ള കാരണം അത് പ്രശ്നങ്ങൾ കൂടാനുള്ള മെയിൻ റീസൺസ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബോർവെൽ വെള്ളത്തിൽ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതിൽ അയൺ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശമുള്ളത് അപ്പോൾ ഇരുമ്പിൻ്റെ അംശം സാധാരണ പല രീതിയിൽ ഇരുമ്പിൻ്റെ അംശം വെള്ളത്തിൽ കാണാം ചിലപ്പോൾ അത് പല ഞാനൊരു 3 തരംതിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ പലരുടെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും സാധാരണ വെള്ളം നമ്മൾ ഭൂമിയുണ്ട് അത് ബോർവെൽ ഓൺ ചെയ്ത് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളർ ഓൾറെഡി മഞ്ഞ കളറാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ വെള്ളം ഓക്സിഡൈസ് ചെയ്ത് അതായത് അയൺ ആയിൽ പ്രസിപിറ്റേറ്റ് ചെയ്ത് നമുക്ക് പുറത്ത് കാണാൻ രീതിയിലാണ് വെള്ളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നാമത്തത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം അടിക്കുമ്പോൾ നമ്മൾ മോട്ടറിൽ പമ്പ് ചെയ്ത് വരുമ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസം കൊണ്ട് ആ മൊത്തം കളറ് ചേഞ്ച് ആവും ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള അയണിൻ്റെ പ്രസിപിറ്റേഷൻ അതായത് അയൺ കാണുന്ന രൂപം മൂന്നാമതെന്ന് പറഞ്ഞാൽ വെള്ളം ചിലപ്പോൾ അടിക്കുന്ന സമയത്ത് വെള്ളം ക്ലിയർ ആയിരിക്കാം ചിലപ്പോൾ ഒരു ലൈറ്റിഷ് ഒരു മഞ്ഞ കളറുണ്ടാവും അത് വെള്ളം അടിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച വെച്ചാലും ഒരു മാസം വെച്ചാലും വെള്ളത്തിന് വലിയ ചേഞ്ചസും കാര്യങ്ങളുണ്ടാവില്ല അത് മൂന്നാമത്തെ തരത്തിലുള്ള അയണിൻ്റെ പ്രശ്നം അപ്പോൾ ഇങ്ങനെ 3 സാധാരണ കാര്യം ഇത് ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് പർപ്പസിനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റഡി ചെയ്യേണ്ട സബ്ജക്റ്റാണ് അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാണ് അപ്പോൾ ഇങ്ങനെ സാധാരണ ഈ 3 പ്രശ്നങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ഈ 3 പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് സാധാരണ എല്ലാവരും ചെയ്യണ പോലെ ഇപ്പോൾ എൻ്റെ പുറയിൽ കാണാം ഒരു മൾട്ടിമീഡിയ ഫിൽറ്റർസ് ആണ് ഞാൻ വച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്ത് കാര്യം ഞാൻ പറയാം ഒരു ഡീപ്പ് നോളേജും ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ വാട്ടർ ട്രീറ്റ്മെൻറ്. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു ഫിൽട്രേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫിൽട്രേഷൻ മൾട്ടിമീഡിയ ഫിൽട്രേഷൻ കൊണ്ട് മാറുമെന്ന് പറയുന്നവരാണ് കൂടുതലും. കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ മാറും എന്ന് ഒരിക്കലും നമുക്ക് പറയാനും പറ്റില്ല. കാര്യം പല രീതിയിൽ കാര്യം വെള്ളത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏത് ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ഇവിടെപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ആദ്യത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം, അതായത് പെട്ടെന്ന് അടിക്കുമ്പോൾ തന്നെ കളറുള്ള നമുക്ക് സാധാരണ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് വെച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. കാരണം ഫിൽട്രേഷൻ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അരിച്ചെടുക്കുക, നമ്മൾ സാധാരണ ഒരു അരിപ്പ പോലെ. അതിൽ അരിക്കാൻ പാകത്തിന് എന്തുണ്ടോ എല്ലാം അരിച്ചെടുക്കുക. രണ്ടാമത്തെ പ്രശ്നവും നമുക്ക് ഫിൽട്രേഷൻ യൂണിറ്റ് കൊണ്ട് അരിച്ചെടുക്കാൻ പറ്റും, പക്ഷേ അതിന് കുറച്ച് ഒരു ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെയും ഈ പറഞ്ഞ ഫിൽട്രേഷൻ യൂണിറ്റ് കൊണ്ട് അരിച്ചെടുക്കാൻ സാധിക്കും, പക്ഷേ അത് പ്രീ ഫിൽട്രേഷനായിട്ട് പല കാര്യങ്ങളും കൂടി നമുക്ക് അതിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം അയേണ്ട പ്രശ്നങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഈ സാധാരണ ഫിൽട്രേഷൻ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ അതിന് വേണ്ട പല കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഫിൽട്രേഷൻ സിസ്റ്റം മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം വെച്ചിട്ട് വേണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുണ്ടാകുന്ന സ്മെല്ല്. സാധാരണ ബോർവെല്ല വെള്ളത്തിൽ സ്മെല്ല് ചെറിയ താഴ്ചയൊക്കെയാണെങ്കിൽ സ്മെല്ല് ഇത്തിരി കൂടുതലായിരിക്കും. കാര്യം ഹ്യൂമസ് മെറ്റീരിയൽ, അതായത് മണ്ണിനോട് പെട്ടെന്ന് മേൽമണ്ണിനോട് കൂടുതൽ ചേർന്ന് നടക്കുന്ന വെള്ളത്തിലായിരിക്കും ഹ്യൂമസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും, സ്മെല്ല് കൂടുതലായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അടിയിലോട്ട് പോകുന്തോറും ആ സ്മെല്ല് കാര്യങ്ങൾ കൂടാനുള്ള കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഈ സ്മെല്ല് മാറാനും ശരിക്കും പറഞ്ഞാൽ ഫിൽട്രേഷൻ യൂണിറ്റ് കാര്യങ്ങൾ അതിൽ ആക്ടിവേറ്റഡ് കാർബൺ, അതായത് നമ്മൾ ചാർക്കോൾ അല്ലെങ്കിൽ ചിരട്ടക്കരി പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ സ്മെല്ല് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വെള്ളമടിക്കുന്ന വെള്ളം നമ്മൾ എവിടെയെങ്കിലും ഒരു ടാങ്കിട്ട് ശേഖരിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ആ സ്മെല്ലൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കൊരു ഫിൽട്രേഷൻ യൂണിറ്റ് കൊണ്ടാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അല്ലാതെ തന്നെ പല പല സ്മെല്ലുകൾ വരും, ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള പല പല സ്മെല്ലുകൾ കാര്യങ്ങൾ വരാണ്. അത് ഡീപ്പ് വെള്ളത്തിലോ, അതായത് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ബോർവെല്ലൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം അവിടെ ഓക്സിജൻ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള ഗ്യാസുകളും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഗ്യാസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എയറായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ പല റിയാക്ഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ്റെ പേരിലാണ് പല സ്മെല്ലുകളും ഒക്കെ വരാനും കാരണം. ചില റിയാക്ഷൻ കൊണ്ട് അത് ചിലപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെള്ളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബോർവെല്ല് ഈ പറഞ്ഞ പ്രോബ്ലംസാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ സാധാരണ ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്കൊരു സാധാരണ മൾട്ടിമീഡിയ ഫിൽട്രേഷൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പല ടെക്നോളജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് മാത്രം ഉപയോഗിച്ചാൽ മാത്രം പോരാ, നമുക്ക് തിരിച്ച് ഭൂമിയിലോട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി കണ്ടിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം വയ്ക്കാം. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കും തോറും വെള്ളം ഭൂമിയിലോട്ട് നമ്മൾ ഇറക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നു അത്രമാത്രം നല്ല രീതിയിൽ തന്നെ ഭൂമിയിലൂടെ നമ്മൾ ആ വെള്ളം തിരിച്ചു കൊടുക്കും. ഇപ്പോൾ മഴവെള്ളമായിട്ടാണെങ്കിലും ഇപ്പോൾ പറമ്പിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു കുഴിയൊക്കെ കുത്തി മഴവെള്ളം ഭൂമിയിലോട്ട് ഇറക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഫിൽട്രേഷൻ സിസ്റ്റം കാര്യങ്ങൾ വയ്ക്കണമുണ്ട് ഫ്യൂച്ചറിൽ ഗുണമുള്ളൂ. കാര്യം ഈ വർഷം വയ്ക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി ആയിരിക്കില്ല അടുത്ത വർഷം വയ്ക്കും. കാര്യം വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉപയോഗിക്കും തോറും, നേരത്തെ പറഞ്ഞ പോലത്തെ ഉപയോഗിക്കും തോറും അത് കോൺസെൻട്രേറ്റ് ആകാൻ തുടങ്ങും. അതായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഫിൽട്രേഷൻ കൊണ്ട് സിസ്റ്റം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും മനസ്സിൽ വയ്ക്കുക. ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നേക്കുന്നത് ഈ മൂന്ന് ടെക്നോളജിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് വെള്ളം ട്രീറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചില ഭൂമിയുടെ, അതായത് ഏറ്റവും മുകളിൽ ഇപ്പോൾ 10 15 അടി താഴ്ച എടുക്കുന്ന ബോർവെൽ വെള്ളത്തിൽ ചിലപ്പോൾ ബാക്ടീരിയൽ കണ്ടൻറ്റൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ക്ലോറിനേഷൻ കാര്യങ്ങളും പോലെയുള്ള ഡിസ്ഇൻഫെക്ഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം തന്നെ സാധാരണ എല്ലാവരും ഒരു നല്ലൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് എക്സ്പെർട്ടായിട്ട് സംസാരിച്ച് എന്താണ് പ്രോബ്ലം എന്ന് ആദ്യം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റിനും ഓരോ മെത്തേഡല്ല, എല്ലാ ട്രീറ്റ്മെൻറ്റ് പല പല മെത്തേഡുകളാണ്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ ഫീഡ്ബാക്കും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ബോർവെൽ വെള്ളത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ ഇടാം, വിളിക്കാം, നമ്മൾ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും തരുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.